എല്ലാവർക്കും യു കെ നിജസ് സോണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ട്രഡീഷണൽ അപ്രോച്ചും അതോടൊപ്പം തന്നെ മോഡേൺ അപ്രോച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. മോഡേൺ അപ്രോച്ചിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട മൂന്ന് ഡിസിഷൻസാണ്: ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, അതോടൊപ്പം തന്നെ ഡിവിഡൻഡ് ഡിസിഷൻസ് എന്നുള്ളത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിലുള്ള മൂന്ന് ഡിസിഷൻ്റെയും ഒരു പ്രോപ്പറായിട്ടുള്ള മിക്സ് ഓർഗനൈസേഷൻ്റെ ഫേമിൻ്റെ വാല്യൂ എന്തെങ്കിലും കൂടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതാണ് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ഫിനാൻസ് എക്സിക്യൂട്ടീവ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവ തമ്മിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്നുള്ളത്. ഒന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ റിലേറ്റഡ് വിത്ത് ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് ഇൻ വൺ ആക്ടിവിറ്റി ഓർ ദ അതർ. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടിനാണ് പറയുന്നത്. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ ഫണ്ട്, അതായത് ഒരു ഓർഗനൈസേഷൻ എന്താണ് ഏത് രീതിയിൽ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് വരുന്നത്. അപ്പോൾ അത് ഷോർട്ട് ടേം ഉണ്ടായിരിക്കാം, അതോടൊപ്പം തന്നെ എന്തെണ്ണം ലോങ് ടേം ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അതെന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഫിക്സഡ് അസറ്റ് ആണെന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള ടെക്നിക്കുകളും അതുമായിട്ട് റിലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ റേറ്റ് ഓഫ് റിട്ടേൺ, അതോടൊപ്പം തന്നെ പേ ബാക്ക് പീരീഡ് മെത്തേഡ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ടെക്നിക്കുകളും ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫിനാൻസ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊക്യൂർമെൻറ്റ്, അതോടൊപ്പം തന്നെ അവരുടെ ഓരോ ഭാഗങ്ങളും നമ്മളിവിടെ ചെക്ക് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിലേറ്റീവ് പ്രൊഫിറ്റബിലിറ്റി, അവ തമ്മിലുള്ള എന്താണ് പ്രൊഫിറ്റബിലിറ്റി, അതോടൊപ്പം തന്നെ ഏതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലാണ് ഏറ്റവും നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവ്സ് എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപ എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ഏത് രീതിയിൽ ആ ഫണ്ടിനെ യൂട്ടിലൈസ് ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസിഷനാണെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ആ ഒരു ഡിസിഷൻ എന്താണെന്നുള്ള മീനിങ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ദെൻ രണ്ടാമത്തെ ഡിസിഷൻസ്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ഡിസിഷൻസ്. ഫിനാൻസിങ് ഡിസിഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻസിങ് ഡിസിഷനകത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതോടൊപ്പം തന്നെ ഡിഗ്രി ഓഫ് റിസ്ക്, അതോടൊപ്പം തന്നെ അതിൻ്റെ റിസ്ക് കൺട്രോൾ, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ എക്സിക്യൂട്ടീവ്സ് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നത് ഹൗ ദ ടോട്ടൽ ഫണ്ട്സ് റിക്വയർഡ് ബൈ ദ ഫേം വിൽ ബി മെയ്ഡ് അവൈലബിൾ ത്രൂ ദ ഇഷ്യൂ ഓഫ് ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി. പലതരത്തിലുള്ള ഇപ്പോൾ ഷെയേഴ്സ്, ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എന്താണ് സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതിൽ എന്താണ് ഫിനാൻസ് ചെയ്യണം, ചുരുക്കി പറയാൻ പ്രോപ്പർ മിക്സ് ഓഫ് ദ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റും ഇക്വിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കണം, ഒരു പ്രോപ്പറായിട്ടുള്ള മിക്സ് ഉണ്ടായിരിക്കണം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഫിനാൻസ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ മാത്രമായിട്ട് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതായത് ഒരു ജുഡീഷ്യൽ മിക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആയിരിക്കണം, ഒരു വാലിഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആയിരിക്കണം കമ്പനി ഫോളോ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ കമ്പനിക്ക് ഒരു നല്ല റിസൾട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് നല്ല ഫിനാൻസിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നതിനകത്ത്, അതായത് നല്ല സെക്യൂരിറ്റീസിനകത്ത് നമ്മൾ പ്രോപ്പർ ജുഡീഷ്യൽ മിക്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡിഗ്രി ഓഫ് റിസ്ക്, കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഇതിൽ കൺസിഡർ ചെയ്യും. അതാണ് ഇതിൽ വരുന്നത് ഫിനാൻസിങ് ഡിസിഷനകത്ത് വരുന്നത്. ദെൻ തേർഡ് വൺ, ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് പോർഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻ ആൻഡ് ഹൗ മച്ച് പോർഷൻ ഈസ് റീറ്റെയിൻ ടു ദ ബിസിനസ്. എത്ര ഭാഗമാണ് കമ്പനി ഇപ്പോൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്, ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഭാഗം കൊടുക്കണം, എത്ര ഭാഗമാണ് കമ്പനി എന്ത് ചെയ്യേണ്ടത് റീറ്റെയിൻ ചെയ്യേണ്ടത്, എത്ര ഭാഗമാണ് ഡിവിഡൻഡായിട്ട് ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ എത്ര ഭാഗമാണ് എന്ത് ചെയ്യേണ്ടത് റീറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റീറ്റെയിൻ ഏർണിങ്സ് നമ്മളെന്ത് പറയും പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, എത്രയാണ് റീറ്റെയിൻ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ചില ഡിസിഷൻസ് ആണെന്ന് പറഞ്ഞാൽ എന്ത് ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് ഈ ഡിസിഷനകത്ത് എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻറ്റ് ആൻഡ് ഹൗ മച്ച് പോർഷൻ ഈസ് റീറ്റെയിൻ ഇൻ ടു ദ ബിസിനസ് ഫോർ മീറ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദ ഫണ്ട്സ് ഇൻറ്റേണലി. ഒരു ഓർഗനൈസേഷനകത്തുള്ള ഇൻറ്റേണൽ റിക്വയർമെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു നിശ്ചിത എത്ര എമൗണ്ടാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്, എത്ര എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിവിഡൻഡ് ഡിസിഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇത്തരത്തിലുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട മാനേജ്മെൻ്റ് ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ഞാൻ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റലായിട്ടുള്ള ഒരു ഡിസിഷനാണ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിസിഷൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും അതോടൊപ്പം തന്നെ ഫിനാൻസിങ് ഡിസിഷനും അതോടൊപ്പം തന്നെ ഡിവിഡൻ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻറ്റേർണൽ ഫങ്ഷൻസിന് ഒരു ഫേമിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിസിഷനൊക്കെ നമുക്ക് വളരെ ഗൗരവത്തിൽ കൺസിഡർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനകത്തുള്ളൊരു ജുഡീഷ്യൽ മിക്സ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒരു ഫിനാൻഷ്യൽ മാനേജറിന് സഹായിക്കണം. അതായത് ഓർഗനൈസേഷൻസിൻ്റെ വാല്യൂ ഏറ്റവും വലിയ ഇൻക്രീസ് ഇൻ്റെ മാക്സിമൈസിങ് ദ വാല്യൂ ഓഫ് ഫേം ടു ഷെയർ ഹോൾഡേഴ്സ് ബിക്കോസ് ദേ ആർ ഇൻ്റർ റിലേറ്റഡ് ആണ്. ഈ ഡിസിഷനൊക്കെ എന്താണ് ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസിങ് ഡിവിഡൻ്റ് ഡിസിഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്താണ് ഡിസിഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും മാക്സിമം ആൾക്കാരിലെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്.